സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. സാമൂഹ്യശാസ്ത്ര പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷവും സൗഹൃദങ്ങൾ അവസാനിക്കുന്നതിന്റെ ആശങ്കയും പങ്കുവച്ചു. April 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി മൂല്യനിർണയം നടത്തി. May 2 ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ നിർണായകമായൊരു ഘട്ടം പിന്നിട്ടതിന്റെ സംതൃപ്തി, വർഷങ്ങൾ പിന്നിട്ട സൗഹൃദങ്ങൾ പലവഴി പിരിഞ്ഞു പോകുന്നതിന്റെ ആശങ്ക, പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര പ്രതികരണം. ഇതുപോലത്തെ ഒരു ജീവിതം നമുക്കിനെ തിരിച്ചു കിട്ടത്തില്ലല്ലോ. അത്രയധികം സന്തോഷിച്ചിട്ട് സന്തോഷിച്ചും വിഷമത്തോടെയും തുടങ്ങിയത് ഇപ്പോൾ വിഷമത്തോടെ മുഴുവനായിട്ട് തീരാൻ പോവാണ്. എങ്ങനെ സന്തോഷിക്കുക? എല്ലാവരും പല വഴിയിലെല്ലാവരും പോവും. പിന്നെ ആരെയും കാണാൻ പറ്റണമെന്ന് പോലും ഇല്ല. എല്ലാവരെയും മിസ് ചെയ്യും, നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ നല്ല ഇച്ചിരി തരികട പിള്ളേരായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ നല്ല മിസ്സാണ്. ടീച്ചേഴ്സ് പറഞ്ഞാൽ എൻ്റെ പോകണോ? എന്തായാലും ടീച്ചേഴ്സിനൊക്കെ നല്ല ഓർമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അവസാന ദിവസം ഇനി എപ്പോഴാണ് മീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ കിട്ടോ ഇല്ലേന്ന് നമുക്ക് പോലും അറിയത്തില്ല. 10-ാം ക്ലാസ് പൊതുപരീക്ഷ റെഗുലർ വിഭാഗത്തിൽ 427,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലായി 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത്. ഹയർ സെക്കൻഡറി 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1-ാം വർഷം 415,144 വിദ്യാർത്ഥികളും 2-ാം വർഷം 447,097 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. 70 ക്യാമ്പുകളിലായി 10,000-ത്തോളം അധ്യാപകർ SSLC മൂല്യനിർണയ ക്യാമ്പിൽ പങ്കെടുക്കും. 77 ക്യാമ്പുകളിലായി ഹയർ സെക്കൻഡറി മൂല്യനിർണയം നടക്കും. 8 ക്യാമ്പുകളിലായി 22,000 അധ്യാപകർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണയത്തിൽ പങ്കെടുക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.